കിറ്റെക്സിനു പിന്നാലെ പ്രമുഖ ആയുർവേദ വൈദ്യശാലയും കേരളം വിടുന്നു. കണ്ടംകുളത്തി ആയുർവേദ വൈദ്യശാലയാണ് സംസ്ഥാനം വിടാൻ ഒരുങ്ങുന്നത്. സർക്കാരിന്റെ വേട്ടയാടലും നിഷേധാത്മക സമീപനവും കൊണ്ടാണ് തങ്ങൾ കേരളം വിടുന്നതെന്ന് കണ്ടംകുളത്തി ഫ്രാൻസിസ് വൈദ്യൻസ് ആയുർവേദ വൈദ്യശാല എംഡി ഫ്രാൻസിസ് പോൾ കണ്ടംകുളത്തി വ്യക്തമാക്കി. തെലുങ്കാനയിലും ഗുജറാത്തിലുമാണ് വൈദ്യശാലയുടെ പുതിയ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നത്. ഗുജറാത്ത് സർക്കാർ തങ്ങളുടെ വരവിനെ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചതെന്ന് അദ്ദേഹം ഒരു ചാനൽ ചർച്ചയിൽ വ്യക്തമാക്കി. കേരളത്തിലെ പ്രമുഖ ആയുർവേദ വൈദ്യശാലയാണ് കണ്ടംകുളത്തി. വിവിധ ആയുർവേദ മരുന്നുകൾ നിർമ്മിക്കുന്നതിനോടൊപ്പം ആയുർവേദ ആശുപത്രികളും ഇവർ നടത്തുന്നുണ്ട്. എന്നാൽ പ്രധാന പ്ലാന്റുകൾ ഗുജറാത്തിലേക്ക് മാറ്റുകയാണ് എന്ന് ഫ്രാൻസിസ് പോൾ പറഞ്ഞു. കേരളത്തിൽ നിന്നാൽ വളരാൻ സർക്കാർ ഉദ്യോഗസ്ഥ വൃന്ദം അനുവദിക്കില്ലെന്നും ഫ്രാൻസിസ് കണ്ടംകുളത്തി പറഞ്ഞു. ഗുജറാത്തിൽ ഒരു വ്യവസായം തുടങ്ങാൻ ആരെത്തിയാലും 90 ദിവസത്തിനുള്ളിൽ എല്ലാ അനുമതിയും ലഭിക്കും. അതിന് ഒരു വ്യവസായി പുറകെ പോകണ്ടെന്നും എല്ലാം ഉദ്യോഗസ്ഥർ തന്നെ നോക്കിക്കൊള്ളും, ഒരു പ്രൊജക്ട് റിപ്പോർട്ട് സമർപ്പിച്ചാൽ മാത്രം മതിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം CPM പിണറായി സർക്കാരുമായി ഏറ്റുമുട്ടലിന്റെ പാത സ്വീകരിച്ച കിറ്റെക്സ് ഉടമ സാബു ജേക്കബിന് വധഭീഷണി. തന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് കിറ്റെക്സ് ഉടമ സാബു ജേക്കബ് തന്നെയാണ് ഒരു സ്വകാര്യ ചാനൽ ചർച്ചയ്ക്കിടയിൽ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. എന്റെ ജീവൻ തന്നെ അപകടത്തിലാണ്, അത് ജനങ്ങളെ അറിയിക്കണമെന്നും അദ്ദേഹം വാർത്താ ചാനലിന്റെ അവതാരകനോട് പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടികൾക്ക് പിരിവ് നൽകാത്തതിനും ഇഷ്ടക്കാരായ അനർഹർക്ക് ജോലി നൽകാത്തതുമൊക്കെ എന്നെ ഉപദ്രവിക്കാൻ പല സമയങ്ങളിലായി കാരണങ്ങളായെന്നും സാബു എം ജേക്കബ് പറയുന്നു. സമൂഹ മാധ്യമങ്ങളിൽ സർക്കാരിന് മുഖം നഷ്ടപ്പെടുന്ന സ്ഥിതി വന്നതോടെ മുഖ്യമന്ത്രിയുടെ മുൻകൈയിൽ ചർച്ചയാകാമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചതായി പറയുന്നു. എന്നാൽ തന്നെ നിരന്തരം ഉപദ്രവിക്കുന്ന ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്താൽ മാത്രമേ ചർച്ചയ്ക്കുള്ളൂ എന്ന അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സാബു ജേക്കബ്. വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റങ്ങൾ താൻ ചെയ്തെന്ന് ചൂണ്ടിക്കാട്ടി തൊഴിൽ വകുപ്പ് കഴിഞ്ഞ ദിവസം വീണ്ടും നോട്ടീസ് നൽകിയെന്നും സാബു ജേക്കബ് പറഞ്ഞു. ഇന്ത്യയിലെ 76 നിയമങ്ങൾ ലംഘിച്ചെന്നാണ് റിപ്പോർട്ടിലുള്ളത്. 26 വർഷം 76 നിയമങ്ങൾ ലംഘിച്ചാണ് പ്രവർത്തനം നടത്തിയതെന്ന് സർക്കാർ പറയണം. 3,500 കോടി രൂപയുടെ പദ്ധതിയിൽ നിന്നും പിന്മാറിയതായി പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് നോട്ടീസ് നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം കിറ്റെക്സ് ഗ്രൂപ്പിനെ സ്വാഗതം ചെയ്ത 6 സംസ്ഥാനങ്ങളാണ് രംഗത്തെത്തിയിരിക്കുന്നത്. കിറ്റെക്സ് വ്യവസായ സ്ഥാപനങ്ങളിൽ മിന്നൽ പരിശോധന വേണ്ടെന്ന നിലപാടിലാണ് സർക്കാർ. എറണാകുളം ജില്ലാ വ്യവസായ വകുപ്പ് ജനറൽ മാനേജറുടെ നേതൃത്വത്തിൽ MD സാബു എം ജേക്കബുമായി ഉദ്യോഗസ്ഥർ 2 മണിക്കൂറോളം ചർച്ച നടത്തി. പരാതികൾ കേട്ട ഉദ്യോഗസ്ഥർ വ്യവസായ വകുപ്പ് ഡയറക്ടർക്ക് ഉടൻ റിപ്പോർട്ട് നൽകും. സ്വകാര്യ സ്ഥാപനങ്ങളിൽ തെറ്റായ രീതിയിൽ സർക്കാർ ഇടപെടൽ ഉണ്ടാകില്ലെന്ന് മന്ത്രി P രാജീവും വ്യക്തമാക്കിയിരുന്നു. 3,500 കോടിയുടെ പദ്ധതിയുമായി ഇനി കിറ്റെക്സ് വന്നാലും സ്വീകരിക്കും. സർക്കാരിന്റെ നടപടികൾ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനല്ല, ഇതിനെ 2020 കൂട്ടിക്കലർത്തേണ്ട കാര്യമില്ല. അവർ മത്സരിച്ചതുകൊണ്ട് LDFന് സീറ്റൊന്നും നഷ്ടപ്പെട്ടില്ലെന്നും രാജീവ് പറഞ്ഞു. എന്നാൽ തർക്കങ്ങൾ പരിഹരിക്കുമെന്ന് ആവർത്തിക്കുന്നുണ്ടെങ്കിലും വീണ്ടും വീണ്ടും നോട്ടീസ് നൽകി ദ്രോഹിക്കുകയാണ് എന്ന് കിറ്റെക്സ് MD സാബു എം ജേക്കബ് കുറ്റപ്പെടുത്തി. മനഃപൂർവ്വം ഉപദ്രവിക്കുന്ന ഉദ്യോഗസ്ഥരുടെ തെറ്റുകൾ തെളിയിക്കാം, നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാകണം, അല്ലെങ്കിൽ തുടർ ചർച്ചകളിൽ പങ്കെടുക്കില്ലെന്ന് സാബു ജേക്കബ് വ്യക്തമാക്കി. കിറ്റെക്സ് മാനേജ്മെന്റും സംസ്ഥാന സർക്കാരും ചർച്ചകൾ നടത്തി പ്രശ്നം പരിഹരിക്കണമെന്ന് പ്രമുഖ വ്യവസായി MA യൂസഫലി വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.